ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചു കർണാടകയിൽ നിന്നും വീണ്ടും രാജ്യസഭയിലേക്ക് ഇല്ലെന്ന് ഉറപ്പായതോടെയാണ് തിരുവനന്തപുരത്ത് ലോക്സഭാ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടെന്ന വാർത്തകൾ വരുന്നത് തിരുവനന്തപുരത്തിനൊപ്പം ബാംഗ്ലൂർ സെൻട്രൽ സീറ്റും പരിഗണനയിലുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കേന്ദ്രമന്ത്രി വി മുരളീധരനും തൽക്കാലം രാജ്യസഭയിലേക്ക് രണ്ടാമൂഴം ഉണ്ടാകില്ല കഴിഞ്ഞ ദിവസം മുരളീധരൻ രാജ്യസഭയിൽ നിന്നും ഔദ്യോഗികമായി യാത്ര പറഞ്ഞിറങ്ങിയ വാർത്തകൾ നമ്മൾ കേട്ടതാണ് കേന്ദ്രമന്ത്രിമാരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിറക്കി സംഘടനാ രംഗത്തുള്ളവർക്ക് രാജ്യസഭയിലേക്ക് അവസരം നൽകുന്നതിനാണ് ബി ജെ പി നേതൃത്വം മുൻഗണന നൽകുന്നത് പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അൻപത്തി ആറ് രാജ്യസഭാ സീറ്റുകളിലേക്ക് ഈ മാസം ഇരുപത്തി ഏഴിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദയുടെയും ഒൻപത് കേന്ദ്രമന്ത്രിമാരുടെയും കാലാവധിയാണ് പൂർത്തിയാകുന്നത് പതിനാല് സ്ഥാനാർത്ഥികളുടെ പട്ടിക ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നന്ദയോ കേന്ദ്രമന്ത്രിമാരോ ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദിയോ നിലവിൽ അംഗങ്ങളായ മുതിർന്ന നേതാക്കളോ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ല ബി ജെ പി ദേശീയ അധ്യക്ഷ പദവിയിൽ കാലാവധി പൂർത്തിയാക്കുന്ന ജെ പി നദ്ദ ലോക്സഭയിലേക്ക് മത്സരിക്കും കേന്ദ്രമന്ത്രിമാരെ ഇറക്കി ലോക്സഭ പോര് കൊഴിപ്പിക്കാനും മുന്നൂറ്റി എഴുപത് എന്ന ലക്ഷ്യം നേടാനുമാണ് ബി ജെ പി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് മലയാളികളായ രണ്ട് കേന്ദ്രമന്ത്രിമാരും മത്സരരംഗത്തുണ്ടാകും വി മുരളീധരൻ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കും അതേസമയം രാജീവ് ചന്ദ്രശേഖറിന് താൽപ്പര്യം കർണാടകയിൽ നിന്ന് മത്സരിക്കാനാണ് അതുകൊണ്ടാണ് ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൻ്റെ പേര് ഉയർന്നു കേട്ടത് ബി ജെ പിയുടെ പി സി മോഹനാണ് നിലവിൽ ബാംഗ്ലൂർ സെൻട്രലിൽ നിന്നുള്ള എം പി നിർമ്മല സീതാരാമൻ ബാംഗ്ലൂർ സൗത്തിൽ നിന്നും അശ്വിനി വൈഷ്ണവ് രാജസ്ഥാനിൽ നിന്നും ഭൂപേന്ദ്ര യാദവ് ഹരിയാനയിൽ നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷയിൽ നിന്നും മത്സരിച്ചേക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം